ബാക്ക് ടു അവർ ചാനൽ വേ ഓഫ് തോട്ട്. മസാലകൾ ഒന്നും ഇല്ലാതെ റേഷൻ അരി കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ബ്രൗൺ റൈസ് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം എന്ന് കാണാം. 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 600 ഗ്രാം വരും. പിന്നെ 300 ഗ്രാം ചെമ്മീൻ, അരിയുടെ നേർ പകുതി ചെമ്മീനാണ് എടുക്കേണ്ടത്, നല്ല നല്ല ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില. ഈ ഗ്ലാസ്സിലാണ് ഞങ്ങൾ അരി എടുത്തിരിക്കുന്നത്, 2.5 ഗ്ലാസ് അരി. അരി ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ചെമ്മീൻ, ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഈ പ്ലേറ്റിലുള്ളത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാനുള്ളതാണ്. തക്കാളിയും സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്യാൻ പോകുന്ന കുക്കറിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ റേഷൻ അരി കാണുമല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രൗൺ റൈസ് ആണിത്. ഇപ്പം നമ്മൾ ചെമ്മീൻ എല്ലാം ഫ്രൈ ചെയ്തു. ഇനി അത് നമുക്ക് വേറെ പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതാഴൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, മുളക്, ഇഞ്ചി, കറിവേപ്പില എന്നീ മിക്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ പച്ചമുളക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. കാരണം ഈ ബ്രൗൺ റൈസിന് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചെറുതായി വഴണ്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റണം. ഇതിപ്പോ അത്യാവശ്യം വഴണ്ടൻ തോന്നുന്നു. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണൽ ആണ്. റൈസിന് മഞ്ഞ കളർ വേണ്ടവൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ വൈറ്റ് റൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ. ഇനി ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നന്നായി കഴുകി വെച്ചിരിക്കുന്ന റേഷൻ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് പാകം ചെയ്യാൻ വെക്കാം. റേഷനറി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയാവും.
അപ്പൊ ആദ്യത്തെ വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം എയർ കളഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പം ഇത് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ബ്രൗൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതിൽ ഒരു മസാലയും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടവും കറക്റ്റ് മിക്സ് ആവാൻ വേണ്ടി. ഇതിന് നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രൗൺ റൈസ് ആണിത്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്, പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.